ഇന്ന് വളരെ പെട്ടെന്ന് തന്നെ തയ്യാറാക്കിയെടുക്കാൻ പറ്റിയ ഒരു പയറുതോരനുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. വെൽക്കം ടു അവർ ചാനൽ നിഷാനിൽ കിച്ചൻ. നേരെ വീടിലേക്ക് പോകാം. അതിനാവശ്യമായ കുറച്ച് പയർ ഞാനിവിടെ എടുത്തു വെച്ചിട്ടുണ്ട്. ഇത് നല്ലവണ്ണം ഒന്ന് കഴുകിയെടുക്കാം. അങ്ങനെ കഴുകി വൃത്തിയാക്കിയ പയർ നമുക്ക് ചെറിയതായിട്ടൊന്ന് അരിഞ്ഞെടുക്കാം. ഇതിനാവശ്യമായ രണ്ട് ചെറിയ സവാളയാണ് ഞാനിവിടെ എടുത്തു വെച്ചിരുന്നത്. അതും കൂടി ഒന്ന് ചെറുതായിട്ട് അരിഞ്ഞു കൊടുക്കാം. അങ്ങനെ പയറും സവാള ഇവിടെ അരിഞ്ഞ് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി അടുത്ത ചേരുവകൾ തയ്യാറാക്കാം. അതിനാവശ്യമായ തേങ്ങ ഇവിടെ ചെരുകി വെച്ചിട്ടുണ്ട്. ഇനി അതിലേക്കൊരു രണ്ട് പച്ചമുളക് ഇട്ട് കൊടുക്കാം. പച്ചമുളക് ചെറിയ കഷ്ണങ്ങളാക്കി മുറിച്ചിടാം. ഇനി കുറച്ച് വെളുത്തുള്ളി കൂടി പൊളിച്ചതിട്ട് കൊടുക്കാം. ഇനി അതിന് ആവശ്യമുള്ള മഞ്ഞൾപ്പൊടിയും ചേർത്ത് കൊടുക്കാം. ഒരു നുള്ളു ജീരകം കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഇത് മിക്സിയിലേക്ക് ഇട്ടൊന്ന് ചതച്ചെടുത്തിട്ട് കാണാം. അങ്ങനെ തേങ്ങയൊക്കെ ഇവിടെ ചതച്ച് വെച്ചിട്ടുണ്ട്. ഇനി അത് നമുക്ക് ആ പയറിലേക്ക് ഇട്ട് കൊടുക്കാം. അങ്ങനെ അരപ്പി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ആവശ്യമായ ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഇത് വേകുന്നതിന് വേണ്ടി നമുക്ക് ആ ജാലിലേക്ക് ശകലം വെള്ളം ഒഴിച്ച് അതൊന്ന് ഇളക്കി കൊടുക്കാം. ഇനി ഇത് കൈവച്ച് തന്നെ നല്ലോണം ഇളക്കി കൊടുക്കാം. സ്പൂൺ വെച്ച് ഇളക്കുന്നതും കൈവച്ച് ഇളക്കുന്നതും തമ്മിൽ നല്ല വ്യത്യാസമുണ്ട്. ഇനി അല്പം കറിവേപ്പില കൂടി ചേർത്ത് കൊടുത്ത് ഇത് അടച്ച് മാറ്റി വെച്ചതിന് ശേഷം നമുക്ക് കടുക് ഇറക്കാം. ഇനി അടുപ്പത്തേക്ക് ചീനിച്ചട്ടി വെച്ചിട്ടുണ്ട്. അതിലേക്ക് എണ്ണ ഒഴിച്ച് നമുക്ക് കടുക് ഇറക്കാം. അങ്ങനെ കടുക് വറുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് നേരത്തെ ചേർത്ത് വെച്ച ചേരുവകളെല്ലാം കൂടി ചേർത്ത് പയറിട്ട് കൊടുക്കാം. ഇനി നന്നായിട്ട് ഇളക്കി കൊടുക്കാം. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ, ലൈക്ക് ചെയ്യാൻ മടിക്കല്ലേ. ഇനി ഇത് നമുക്ക് അടച്ചു വെച്ച് ചെറിയ ഫ്ലെയിമിൽ ഇതൊന്ന് വേവിച്ചെടുക്കാം. ഇനി നമുക്കിതൊന്ന് തുറന്നു നോക്കാം. അങ്ങനെ തോരൻ ഏകദേശം റെഡിയായി വന്നിട്ടുണ്ട്. ഇനി നമുക്കൊരു മിനിറ്റത്തേക്ക് ഇതൊന്ന് തുറന്ന് വയ്ക്കുക, അതിൻ്റെ വെള്ളമൊക്കെ ഒന്ന് പറ്റാൻ വേണ്ടിയിട്ട്. ഇനി നമുക്ക് അടുപ്പ് ഓഫ് ചെയ്യാം. അങ്ങനെ തോരൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്കൊരു മറ്റൊരു പാത്രത്തിലേക്ക് സെർവ് ചെയ്യാം. ഈ ഒരു പാകത്തിൽ തന്നെ വാങ്ങാൻ ശ്രദ്ധിക്കണം, അല്ലെങ്കിൽ കരിഞ്ഞു പോകും. അങ്ങനെ പാത്രത്തിലേക്ക് നമ്മൾ സെർവ് ചെയ്ത് വെച്ചിട്ടുണ്ട്. വളരെ പെട്ടെന്ന് തന്നെ തയ്യാറാക്കിയിട്ടുണ്ട്. ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. അഭിപ്രായങ്ങളും അറിയിക്കണേ. ഞങ്ങളെ സപ്പോർട്ട് ചെയ്യണം. അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നുണ്ട് വരെ എല്ലാവർക്കും ബൈ.